പോസ്റ്റ് എക്കണോമിക്കൽ സർക്കുലർ സെക്ഷനാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ്ലി നമ്മൾ റെക്ടാംഗുലർ ചാനലിൻ്റെ, ട്രപ്പീസോഡൽ ചാനലിൻ്റെ ആൻഡ് ട്രയാംഗുലർ ചാനലിൻ്റെ പോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻസ് കണ്ടു. അപ്പോൾ ഈ മൂന്ന് ചാനൽസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോർ എ ഗിവൺ ചാനൽ മാക്സിമം ഡിസ്ചാർജ് അച്ചീവ് ചെയ്യുവാണെങ്കിൽ ആ ചാനലിൻ്റെ മോസ്റ്റ് എക്കണോമിക്കൽ ചാനലാണെന്ന് പറയാം. അപ്പോൾ ഇവിടെ മാക്സിമം ഡിസ്ചാർജ് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ, വി കെപ്റ്റ് ഏരിയ ആസ് എ കോൺസ്റ്റൻറ്റ്, സ്ലോപ്പ് ആസ് എ കോൺസ്റ്റൻറ്റ്, റഫ്നെസ് കോഫിഷ്യൻറ്റ് ആസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഓൺലി പെരിമീറ്റർ വിൽ ബി വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ അച്ചീവിങ് മാക്സിമം ഡിസ്ചാർജ് വിത്ത് പെരിമീറ്റർ ഷുഡ് ബി മിനിമം എന്ന കണ്ടീഷൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മാക്സിമം ഡിസ്ചാർജ് നോക്കിയത്. ആ സെക്ഷൻ, ആ മിനിമം പെരിമീറ്റർ സെക്ഷനാണ് നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞത്. ഇതേപോലെ നമ്മൾ സർക്കുലർ ചാനലിൻ്റെ കേസിൽ ചെയ്യുകയാണെങ്കിൽ, സർക്കുലർ ചാനലിൻ്റെ കേസിൽ നമുക്ക് ഓരോ ഡെപ്തിനനുസരിച്ച് ഏരിയയും മാറും. വി കനോട്ട് കീപ് ദിസ് ഏരിയ ആസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ഇൻ അഡീഷൻ ടു പെരിമീറ്റർ, ബോത്ത് ഏരിയ ആൻഡ് പെരിമീറ്റർ രണ്ടും എന്ത് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു വൈ മാറും. അപ്പോൾ നമുക്ക് ആ നേരത്തെ ചെയ്ത പോലെ ഒറ്റ കണ്ടീഷൻസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് രണ്ട് സെപ്പറേറ്റ് സിറ്റുവേഷൻ ആയിട്ട് ചെയ്യണം. ഒന്ന്, നമുക്ക് ആ ചാനൽ സെക്ഷനിൽ മാക്സിമം വെലോസിറ്റിയാണ് അച്ചീവ് ചെയ്യേണ്ടതെങ്കിൽ വാട്ട് ആർ ദി മോസ്റ്റ് എക്കണോമിക്കൽ കണ്ടീഷൻ. രണ്ടാമത്തെ, നമുക്ക് ആ ചാനലിൽ മാക്സിമം ഡിസ്ചാർജ് ആണ് അച്ചീവ് ചെയ്യേണ്ടത്, വാട്ട് ഈസ് ദ മോസ്റ്റ് എക്കണോമിക്കൽ കണ്ടീഷൻ സെക്ഷൻ, എങ്ങനെയായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ ഒരു സർക്കുലർ ചാനൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എ ബി എന്ന ലെവല് വരെ വൈ ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ, ഇങ്ങനെ വാട്ടർ ലൈൻ എ സി ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ഒ ആണ് സെൻറ്റർ ഓഫ് സർക്കിൾ, സർക്കുലർ ചാനലിൽ സെൻറ്റർ ഒ. അവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ നേരെ ബോട്ടത്തിലേക്ക് ഡി ഒ ഡി വരച്ചിരിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ ചാനൽ ഈസ് ആർ. സോ ഒ എ ഈസ് ആർ ആൻഡ് ഒ ബി ഈസ് ആൾസോ ആർ, ഒ ഡി ഈസ് ആൾസോ ആർ. ഇനി ഈ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ തീറ്റ, ഇപ്പുറത്തും തീറ്റ തന്നെ. സോ ടു ടോട്ടൽ ഇൻക്ലൂഡഡ് ആംഗിൾ ഈസ് ടു തീറ്റ. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഏരിയയും പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ കാണിച്ചിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ ടു, ടു തീറ്റ മൈനസ് സൈൻ ടു തീറ്റ, ആൻഡ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ടു ആർ തീറ്റ. ടു പൈ ആർ എന്നുള്ളത് പോലെ നമ്മൾ എന്ത് ചെയ്തു, ടു ആർ, പൈക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, തീറ്റ കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഏരിയ എടുക്കുന്നത്, ഇതെങ്ങനെയാണ് ഈ പെരിമീറ്റർ എടുക്കുന്നത്, ഇക്വേഷൻ അറിയാത്തവർ എന്ത് ചെയ്യുക, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ജോമെട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സർക്കുലർ ചാനൽ സെക്ഷൻ്റെ ലിങ്ക് തന്നിട്ടുണ്ട്, വീണ്ടും അത് കയറി നോക്കുക, മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ചെസീസ് ഫോർമുല എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ചെസീസ് ഫോർമുല? ചെസീസ് ഫോർമുല ഈക്വൽ ടു വി ഈക്വൽ ടു സി റൂട്ട് ആർ എസ്. കാരണം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കണ്ടീഷൻ ഫോർ മാക്സിമം വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എടുത്തു. ഇതിനെ വീണ്ടും നമ്മൾ ആർ എന്താണ് ശരിക്കും, ആർ ഈക്വൽ ടു എ ബൈ പി ആണല്ലേ. ഹൈഡ്രോളിക് റേഡിയസ് ഈക്വൽ ടു വെറ്റഡ് ഏരിയ ബൈ വെറ്റഡ് പെരിമീറ്റർ ഇൻ ടു എസ്. നമുക്ക് അറിയാം ഫോർ മാക്സിമം വെലോസിറ്റി വി വിൽ കീപ് കോൺസ്റ്റൻറ്റ്, ചെസിസ് കോൺസ്റ്റൻ്റ് ആസ് കോൺസ്റ്റൻറ്റ് ആൻഡ് സ്ലോപ്പ് ആസ് കോൺസ്റ്റൻറ്റ്. സോ ഓൺലി എ ബൈ പി വിൽ ബി വേരിങ്. സോ ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ, ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ, നോട്ട് ടു അച്ചീവ് മാക്സിമം വെലോസിറ്റി എ ബൈ പി ആൾസോ ഷുഡ് ബി മാക്സിമം. കാരണം രണ്ടും വേരിങ് ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, എ ബൈ പി മാക്സിമം ആയിരിക്കണം. ഓക്കെ, പ്രീവിയസ് കേസ് പോലെ ഉള്ളി പെരിമീറ്റർ എടുക്കാൻ പാടില്ല, ഇവിടെ എ ബൈ പി ഒന്നിച്ച് എടുക്കുക, എ ബൈ പി ഈസ് മാക്സിമം. ഞാൻ ഇവിടെ പറഞ്ഞു എ ബൈ പി വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ പക്ഷേ എ ബൈ പി മാക്സിമം ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഈക്വൽ ടു സീറോ. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എ ബൈ പി വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഏരിയയും പെരിമീറ്റർ ഒക്കെ ഇക്വേഷൻ ഏത് വിത്ത് റെസ്പെക്ട് ടു ഏത് വേരിയബിളാണ് ചെയ്യുന്നത്, തീറ്റ എന്നുള്ള വേരിയബിൾ വെച്ചിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈക്ക് പകരം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈസ് ഈക്വൽ ടു സീറോ. സോ ഫോർ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ ഡെറിവേറ്റീവ് ഓഫ് എ ബൈ പി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഷുഡ് ബി ഈക്വൽ ടു സീറോ. ഇനി ഇതൊന്ന് ചെയ്ത് നോക്കാം, ഡെറിവേറ്റീവ് ഓഫ് എ ബൈ പി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ഒന്ന് ചെയ്ത് നോക്കാം. സോ ഹിയർ ഡെറിവേറ്റീവ് ഓഫ് എ ബൈ പി ഈസ് പി ഇൻ ടു ഡെറിവേറ്റീവ് ഓഫ് എ ഡി എ ബൈ ഡി തീറ്റ മൈനസ് A into dp by d theta whole divided by p square is equal to 0. Or this implies p into da by d theta minus
a into dp by d theta is equal to 0. Let this be equation 1. Any, namukku perimeter endanu ariyam, adhe pole area de equation ariyam alle. Appo aa rendu equation use cheyidittu nammal da by d theta yum kandupidikkanam, dp by d theta yum kandupidikkanam. Appo aadyam namukku da by d theta kandupidikkam. So for that purpose, what is a is equal to r square by 2 into 2 theta minus sin 2 theta yum. Appo idinde endu kandupidikkanam, derivative kandupidikkanam da by d theta. Okay, so r square by 2 into derivative of 2 theta is 2 minus derivative of sin 2 theta is cos 2 theta divided by, sorry, cos 2 theta into derivative of 2 theta is 2. Okay, so this will be equal to r square. It 2 cancel the r square into 1 minus cos 2 theta. Okay, similarly, in the end, P dp by d theta in kandupidikkanam. Appo adum koodi enna kandupidikkam, what is P? P is equal to 2r theta. So dp by d theta will be equal to 2r. Okay, da by d theta nu parayunnathu r square by 2 into derivative of 2 theta is 2, derivative of sin 2 theta is cos 2 theta into derivative of 2 theta, that is 2. Okay. അപ്പോൾ അത് രണ്ടും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 2 2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഡി എ ബൈ ഡി ടി തീറ്റ ഈക്വൽ ടു ആർ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് 2 തീറ്റ. സിമിലർലി ഡി പി ബൈ ഡി തീറ്റ എന്തെയാണ്? 2 ആർ ആണ്. ഇനി ഈ മൂന്നാല് വേരിയബിൾസും, അതായത് നമ്മൾ ഓരോന്നും എ എന്താണെന്ന് നമുക്കറിയാം, പി എന്താണെന്ന് അറിയാം, ഡി എ ബൈ ഡി തീറ്റ അറിയാം, ഡി പി ബൈ ഡി തീറ്റ അറിയാം, ഇതെല്ലാം എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് വോട്ട് വി വിൽ ഗെറ്റ് ഈസ് പിക്ക് നമ്മൾ 2 theta kodutu into da by d theta is r square into 1 minus cos theta minus a is r square by 2 into 2 theta minus sin 2 theta into dp by d theta is 2r into 2r, this is equal to 0. Ini idonnu simplify cheythu edukkuvane. Appo adanna rewrite cheyumba namaku 2r cube theta into 1 minus cos theta minus 2r cube, avada 2 into 2 cancel ay, r cube into 2 theta minus sin 2 theta is equal to 0 kittum. Ini ivada nammal similar terms onnu cancel cheyyanengil, divide whole divided by r cube cheyyanengil adu mottham remove cheythu povum. Appo remaining equation njan onnu bracket open cheythu ezhuthan povane. Appo 2 theta minus 2 theta cos 2 theta minus 2 theta plus sin 2 theta, this is equal to 0. Up again here 2 theta and 2 theta get cancels. So 2 theta cos 2 theta is equal to sin 2 theta. Allengu endu parayan, 2 theta is equal to sin 2 theta divided by cos 2 theta. What is sin 2 theta by cos theta? That is equal to tan 2 theta. Appo nammude most economical channel section, circular channel section inde condition idana, 2 theta is equal to tan 2 theta. Okay, ini nammal ee theta de value edari from 0 to 360 degree, at what value this will become 2 theta is equal to tan 2 theta. One trial and error nokka, appo ningalku ee 2 theta evadeyanu tan 2 theta aayittu maarunnu ningalku manasilakkan pattum. So on trial and error we get 2 theta is equal to 257 degree 30 minutes, or theta is equal to 128 degree 45 minutes. ഇനി ഒരു കാര്യം ചെയ്യണം, ഞാൻ ഇപ്പോ ട്രയൽ ആൻഡ് എറർ എന്നിട്ട് ഞാനൊരു വാല്യൂ തന്നു, നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, നോക്കുക എന്നിട്ട് ഇത് രണ്ടും ഒരേപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾ 2 theta കൊടുത്തിട്ട് 2 തീറ്റ നിങ്ങൾക്ക് അറിയാം 257 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ്. ടാൻ 2 തീറ്റ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 257 ഡിഗ്രി 30 മിനിറ്റ്സ് അല്ല കിട്ടുക. ആൻഡ് സപ്പോസ് ഇഫ് യു ടേക്ക് ടാൻ 257 ഡിഗ്രി 30 മിനിറ്റ് ഇൻ കാൽക്കുലേറ്റർ, അപ്രോക്സിമേറ്റ്ലി ഒരു 4.5 റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് വാല്യൂ കിട്ടുക.
അപ്പൊ ഇതെങ്ങനെ 257°30' ഈക്വൽ ആവാ? അപ്പൊ 257°30' നമ്മൾ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം ഈ ടേംസിലോട്ട്. സോ വെനവർ യു ഗെറ്റ് തീറ്റ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഈക്വൽ ടേംസ്. 257°30' ഇൻ ടു പൈ ബൈ 180 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ വാല്യൂ തന്നെ കിട്ടും, അപ്രോക്സിമേറ്റ്ലി 4.5 വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. സോ ഫോർ എ സർക്കുലർ ചാനൽ സെക്ഷൻ ടു അറ്റെയിൻ മാക്സിമം വെലോസിറ്റി ദ കണ്ടീഷൻ ഈസ് 2θ ഈസ് ഈക്വൽ ടു ടാൻ 2θ വേർ 2θ ഈസ് 257°30'. ഈ വാല്യൂ എന്തായാലും ഓർത്ത് വെക്കണം, 2θ ഈക്വൽ ടു 257°30'. നൗ വാട്ട് യു ഹാവ് ടു സീ ഈസ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദി ഡെപ്ത് ഓഫ് ഫ്ലോ. അതായത് നമുക്കിനി മാക്സിമം മാക്സിമം വെലോസിറ്റിക്ക് നമുക്ക് ഡെപ്ത് ഓഫ് ഫ്ലോ, കറസ്പോണ്ടിങ് ഡെപ്ത് ഓഫ് ഫ്ലോ എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഇത് കണ്ടുപിടിച്ചു, ഇനി നമ്മൾ ആ ഡെപ്ത് ഓഫ് ഫ്ലോയും കൂടി ഒന്ന് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ ഡെപ്ത് ഓഫ് ഫ്ലോ നമുക്കറിയാം, ഫോർ മാക്സിമം വെലോസിറ്റി ഈ ഫിഗർ പ്രകാരം ഡെപ്ത് ഓഫ് ഫ്ലോ വൈ ആണെന്നറിയാം. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ വൈ കണ്ടുപിടിക്കാം വിത്ത് റെസ്പെക്ട് ടു ഫിഗർ. നമുക്ക് എടുക്കാം വൈ ഈസ് ഈക്വൽ ടു ഒ ഡി മൈനസ് ഒ സി ആണ്. വാട്ട് ഈസ് ഒ ഡി? ഒ ഡി ഈസ് റേഡിയസ്. സോ റേഡിയസ് ആർ മൈനസ് ഓസീന. ഈ ഓസീന നമുക്ക് എന്താക്കിയിട്ട് എഴുതാം, ആർ കോസ് തീറ്റ എന്നായിട്ട് എഴുതാം. അതെങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഫ്രം ദിസ് ട്രയാങ്കിൾ വാട്ട് ഈസ് കോസ് തീറ്റ? ഫ്രം ട്രയാങ്കിൾ ഒ സി ബി കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ്. അഡ്ജസൻറ്റ് സൈഡ് ഈസ് ഒ സി ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ് ഈസ് ഒ ബി. വാട്ട് ഈസ് ഒ ബി? ആർ ആണ്, ഒ സി ബൈ ആർ ആണ്. ദഫോ ഒ സി ഈക്വൽ ടു ആർ കോസ് തീറ്റ. അങ്ങനെയാണ് നമ്മളിവിടെ y ഈക്വൽ ടു ആർ മൈനസ് ആർ കോസ് തീറ്റ എടുക്കുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആർ ഇൻ ടു 1 - കോസ് തീറ്റ. ഓക്കെ, സോ വാട്ട് ഈസ് 1 - കോസ് തീറ്റ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു ആർ ഇൻ ടു 1 - കോസ് 128°45". ഓക്കെ, സോ ആർ ഇൻ ടു 1 - കോസ് 128°45'നെ വീണ്ടും നമ്മൾ റീറൈറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് ഈക്വൽ ടു ആർ ഇൻ ടു 1 - മൈനസ് ഓഫ് കോസ് 51°15'. അപ്പോൾ ഇതിന് ഈക്വൽ എന്താണ്? മൈനസ് കോസ് 51°15'. ഇനി ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ വാട്ട് ഈസ് കോസ് 128°45' ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും? ആർ ഇൻ ടു 1 + 0.62 കിട്ടും. ഓ ദിസ് ഈസ് ഈക്വൽ ടു 1.62 ആർ. ഓർക്കുക, ഈ ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ഇനി കൺഫ്യൂഷൻ ആവുന്നൊരിത് 1.62 ആർ എന്ന് കൊടുക്കാം. ഓ ദിസ് ഈസ് ഈക്വൽ ടു 0.81 d, വെർ d ഈസ് ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഇവിടെ ഈ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് സർക്കിൾ ആണ്, d എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് സർക്കിൾ ആണ്. സോ ഡെപ്ത് ഓഫ് ഫ്ലോ വിൽ ബി ഈക്വൽ ടു 0.81 d. This is the second condition. First condition and there no 2θ is equal to tan 2θ or 2θ is equal to 257°30'. Appo rendu conditions ayi, condition for maximum velocity in a circular channel is 2θ is equal to 257°30' and y is equal to 0.81 d. ini idhe pole namak endu cheyanam nu vechinjale hydraulic radius idu vechittu hydraulic radiusum കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഹൈഡ്രോളിക് റേഡിയസ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഹൈഡ്രോളിക് റേഡിയസ് ആർ ഈക്വൾ ടു എ ബൈ പി ചെയ്ത് നോക്കുകയാണെങ്കിൽ ആർ ഈക്വൾ ടു 0.3 d എന്നും കിട്ടും. അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി ഇത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അടുത്ത കണ്ടീഷൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതായത് കണ്ടീഷൻ ഫോർ മാക്സിമം ഡിസ്ചാർജ്, അവിടെയും നമുക്ക് കറസ്പോണ്ടിങ് തീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഡെപ്ത് ഓഫ് ഫ്ലോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഹൈഡ്രോളിക് റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ഇത്രയും ചെയ്തത് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കാം.